യോഗി ആദിത്യനാഥ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് മറിച്ചൊരു അഭിപ്രായമുണ്ടാകുവാൻ സാധ്യതയില്ല ഭരണ സംവിധാനം ജനോപകാരപ്രദമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹം ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറുന്നു കേരളത്തിലെ മാധ്യമങ്ങളും സർക്കാരും എന്നും യു സർക്കാർ സംവിധാനത്തെയും ഭരണത്തെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാറുണ്ട് യോഗി ആദിത്യനാഥ് എന്ന പേര് മലയാളികൾക്കിടയിൽ ഒരു ഭീകര പരിവേഷം കൊടുക്കുന്നതിൽ ഈ വാർത്തകൾ ഒരു പരിധിക്കു മേലെ വഴിതെളിച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടി ഭരിച്ചു മുടിപ്പിച്ച നാട ഇന്ന് ബി ജെ പിയുടെ ഭരണത്തിൽ വളരെയധികം ഉന്നമനം പ്രാപിച്ചിരിക്കുന്നു നമുക്ക് തന്നെ അറിയാം ഉത്തർപ്രദേശ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് അവിടെ നടന്നു വന്നിരുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകളായിരുന്നു തികച്ചും ആശങ്കാജനകവും ഭീവത്സവുമായ വാർത്തകളായിരുന്നു സമാജ്വാദി പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വന്നിരുന്നത് നിയമവും നീതിപീഠവും നിയമപാലകരും നോക്കുകുത്തികളായ ഒരു കാലം ആക്രമവും കൊള്ളിവയ്പ്പും അലങ്കാരം പോലെ കൊണ്ടു നടന്നിരുന്ന ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് ഭരണത്തിന്റെ സാരഥത്വം ഏറ്റെടുത്ത നാൾ മുതൽ ഉത്തർപ്രദേശിന്റെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു രക്തം മണക്കുന്ന ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഇന്ന് സമാധാനത്തിന്റെ ചെറുകാറ്റ് വീശുന്നു സമാധാനവും സുരക്ഷിതത്വവും എന്താണെന്ന് ഉത്തർപ്രദേശ് ജനത അറിയുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന യോഗി ആദിത്യനാഥ് അറിയപ്പെടുന്നത് വെറുതെ അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കും എതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന യോഗിയുടെ ഭരണരീതി തന്നെയാണ് അദ്ദേഹത്തെ ഇത്തരമൊരു സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് യോഗിയുടെ ഭരണകാലത്ത് യു നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത ഗുണ്ട നേതാവും രാഷ്ട്രീയ നേതാവുമായ ആദിഖ് അഹമ്മദിന്റെ മകൻ ആസഫ് അഹമ്മദ ഉത്തർപ്രദേശ് പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ചാൻസിയിൽ നടത്തിയ ഏറ്റുമുട്ടലിലാണ് ആസഫ് അഹമ്മദ കൊല്ലപ്പെടുന്നതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ അസബിന്റെ സുഹൃത്തും ക്രിമിനലുമായ ഗുലാമും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നു അസബും ഗുലാമും രക്ഷപ്പെടുവാനുള്ള വ്യഗ്രതയിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് നടന്ന പ്രത്യാക്രമണത്തിൽ ഇരുവരും കൊല്ലപ്പെടുകയുമായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വിദേശ നിർമ്മിത ആയുധങ്ങളടക്കം കൊല്ലപ്പെട്ടവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അസമിന്റെ പിതാവ് ആദിഖ് അഹമ്മദിന് ഉമേഷ് യാദവ് എന്ന വ്യക്തിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ കോടതി ജീവപര്യന്തം തടവിന് വിധിച്ചിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട അസബ് അഹമ്മദ ഒരു സാധാരണ കുറ്റവാളിയൊന്നുമല്ല തലയ്ക്ക് അഞ്ചു ലക്ഷം രൂപ പാരിതോഷിക പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണ് അസബ് അഹമ്മദ അസബിന്റെ മരണത്തിന് പിന്നാലെ സംസ്ഥാന പോലീസിനെ പ്രശംസിച്ച യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നത് വളരെയേറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം ക്രമസമാധാന നില അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിൽ ആയിരുന്നു അദ്ദേഹം പോലീസ് സേനയ്ക്ക് പ്രശംസ അറിയിച്ചത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് യഥാർത്ഥ പ്രശ്നങ്ങൾ നിന്ന് ജനകീയ ശ്രദ്ധ വഴിതിരിച്ചുവിടുവാനുള്ള കുതന്ത്രം മാത്രമാണ് ഈ ആക്രമണം എന്നൊരാരോപണം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നു ി ജെ പി കോടതികളിൽ വിശ്വസിക്കുന്നില്ല എന്നും ഏറ്റുമുട്ടലിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അധികാരത്തിന് തെറ്റും ശരിയും തീരുമാനിക്കാൻ അവകാശമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ക്രിമിനലുകളുടെ കൈകളാൽ കൊല്ലപ്പെട്ട ഉമേഷ് പാലിന്റെ മാതാവ് ശാന്തിദേവി ഉത്തർപ്രദേശ് ടാസ്ക് ഫോഴ്സിന്റെ നടപടികളിൽ സന്തോഷമുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ബി എസ് പി എം എൽ എ ആയിരുന്ന രാജു പാലിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രധാന സാക്ഷിയായ ഉമേഷ് പാൽ ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രയാഗിലെ ഭൂംഖഞ്ചിലെ വീടിന് മുന്നിൽ വെച്ച ആക്രമികളാൽ കൊല്ലപ്പെട്ടിരുന്നു ഉമേഷ് പാലിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു സമൂഹ മാധ്യമങ്ങൾ ഉത്തർപ്രദേശ് പോലീസിന്റെ നടപടിയെ മാനോളം പൊഴുത്തുകയാണ് യോഗിയുള്ള ഉത്തർപ്രദേശിൽ നിയമം ജനങ്ങൾക്കൊപ്പം നിന്നില്ലായെങ്കിൽ യോഗി ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നാണ് പോസ്റ്റുകൾ അർത്ഥം വയ്ക്കുന്നത്